മതം വേണോ മനുഷ്യന് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ഉജ്ജ്വലമായ ജനകീയ സംവാദം സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച കൃത്യം കൃത്യനാല് വാണിമേൽ ബ്രദേഴ്സ് ഗ്രൗണ്ടിൽ എം എം അക്ബർ അബ്ദുൽ മുഹസിൻ എന്നിവർ പങ്കെടുക്കുന്നു സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ തുറന്ന അവസരം ഏവർക്കും സ്വാഗതം ഈ ലോകത്തിന്റെ അതിസങ്കീർണമായ സംവിധാനത്തിനു പിന്നിൽ ഏകനായ ഒരു സൃഷ്ടാവുണ്ട് എന്ന സത്യം എങ്ങനെയാണ് നമുക്ക് നിഷേധിക്കാനാവുക ഇരുട്ടിനെ കീറി മാറ്റി സുവർണശോഭയിൽ ഉദിച്ചുയരുന്ന സൂര്യൻ കോരിരുട്ടിൽ നിലാവട്ടം പകരുന്ന ചന്ദ്രൻ കൗതുകത്തോടെ നാം നോക്കി നിൽക്കുന്ന നക്ഷത്രങ്ങൾ കാറ്റ് ഇടി മഴ കാറ്റ് തെളിച്ചുകൊണ്ടുപോകുന്ന മേഘക്കെട്ടുകൾ ആരാണ് ഈ അത്ഭുതകരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നത് തീർച്ചയായും ഇതിനു പിന്നിൽ അന്യോന്യനും അദ്വിതീയനുമായ ഒരു സൃഷ്ടാവിന്റെ കരങ്ങളുണ്ട് എന്നത് മനുഷ്യന്റെ കേവല ബുദ്ധിക്ക് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ് ആ പ്രപഞ്ച സൃഷ്ടാവിനെ അവൻ സ്വയം പരിചയപ്പെടുത്തിയ പേരാണ് അള്ളാഹു എന്നത് ഏകനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ തുല്യരായ ഒന്നിൽ കൂടുതൽ ശക്തികളുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുമായിരുന്നില്ല പ്രപഞ്ച സൃഷ്ടാവ് ലോകർക്കു മുമ്പിൽ വെളിപ്പെട്ട് താനാണ് സൃഷ്ടാവ് എന്ന് പറയുക സംഭവ്യുമല്ല മറിച്ച് അവനുണ്ട് എന്നതിന് ഈ പ്രകൃതി വരച്ചുകാട്ടുന്ന തെളിവുകളിൽ നിന്ന് നാം അവനിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് ഖുർആൻ മാറ്റത്തിലും ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്തു നിന്ന് അള്ളാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജ്ജീവാവസ്ഥക്കുശേഷം ഭൂമിക്കതുമുഖേന ജീവൻ നൽകിയതിലും ഭൂമിയിൽ എല്ലാതരം ജന്തുവർഗങ്ങളെയും വ്യാപിപ്പിച്ചതിലും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ച ചന്ദ്രനെയും സൂര്യനെയും കണ്ട് അമ്പരന്ന് അവയ്ക്കു മുന്നിൽ ശിരസ് കുനിക്കാതെ അവയെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിന് കീഴൊതുങ്ങുകയാണ് യുക്തിയുള്ള ഒരാൾ ചെയ്യേണ്ടത് ഇതിൽപ്പെട്ടതത്രേ രാവും പകലും സൂര്യനും ചന്ദ്രനും സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂതി ചെയ്യരുത് അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂതി ചെയ്യുക നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ചില നിയമങ്ങൾക്കും വിലക്കുകൾക്കും വിധേയരാകുന്നു എന്നത് സത്യമാണ് ഇവിടെ പോലീസും കോടതിയും ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ തീർച്ചയായും നാം പൂർണ്ണ സ്വതന്ത്രരാണ് എന്ന് ഒരു സ്വതന്ത്ര പോലും പറയാൻ പറ്റില്ല മറ്റൊരാളുടെ പറമ്പിൽ നമുക്ക് വീട് വയ്ക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ മറ്റൊരാളുടെ വീട്ടിൽ അയാളുടെ സമ്മതത്തോടെ അല്ലാതെ കയറി താമസിക്കാൻ പറ്റുമോ അതിനാൽ തന്നെ ചില നിയമവ്യവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ടാണ് സമൂഹം മുന്നോട്ടു പോകുന്നത് എന്താണ് നന്മയും തിന്മയും തിട്ടപ്പെടുത്താനുള്ള അളവുകൾ ഒരു രാജ്യത്ത് ആത്മഹത്യ പാപമാകുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ അതനുവദിക്കുകയും വേദനയില്ലാതെ മരിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു എന്ന് അഭിമാനിക്കുന്നു ചില രാജ്യങ്ങൾ വ്യഭിചാരവും സ്വർഗ്ഗാനുരാഗവും അനുവദിക്കുന്നു ചിലർ അത് പാപമാണെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഒരു രാജ്യത്ത് അനുവദിച്ചൊരു കാര്യം മറ്റൊരിടത്ത് പാപമായി മാറുന്നത് ആത്യന്തികമായി എന്താണ് നന്മ എന്താണ് തിന്മ ഇത് കൃത്യമായി നിർവചിക്കാൻ മനുഷ്യന് സാധിക്കുമോ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന നിയമങ്ങൾ മനുഷ്യന് സമ്മാനിക്കുന്ന വിശുദ്ധ വേദമാണ് ഖുർആൻ ആ ഖുർആനിന്റെ വെളിച്ചം സ്വജീവിതം കൊണ്ട് വരച്ചു കാണിച്ച അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ല്ലാം യുക്തിചിന്തകർ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതിൽ പാപം കാണാതിരിക്കുമ്പോൾ മതമതിനെ വലിയ തിന്മയായി കണ്ടു വിലക്കുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരം മാതാവും മകനും തമ്മിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിൽ യുക്തിവാദം തെറ്റുകാണാതിരിക്കുമ്പോൾ ഇസ്ലാം അതിനെ അതിഗുരുതരമായ തിന്മയായി മനസ്സിലാക്കുന്നു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവനെ സഹായിക്കാതെ വയറു നിറയെ ഉണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നു പാവപ്പെട്ടവർക്ക് തണലാകാനും ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് വഴികാട്ടിയാകാനും നിർദ്ദേശിക്കുന്നു ഇങ്ങനെ അധമത്വത്തിൽ നിന്ന് മാനവികതയുടെ ഉന്നതിയിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് മതമില്ലാത്ത മനുഷ്യൻ മാനവിക മൂല്യങ്ങളെക്കുറിച്ച് വിസ്മരിക്കും അവൻ ലക്ഷ്യം മറക്കും മൃഗതുല്യനായി ലക്ഷ്യബോധമില്ലാതെ ആസ്വാദനങ്ങളിൽ മാത്രം ജീവിച്ചു തീർക്കും വരൂ നമുക്ക് മനുഷ്യരാകാം സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞ മൂല്യബോധമുള്ള നല്ല മനുഷ്യർ ഞങ്ങൾ നിങ്ങളെ ഹൃദ്യമായി ക്ഷണിക്കുന്നു മതം വേണോ മനുഷ്യന് എന്ന വിഷയത്തിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം കൃത്യം നാല് മുപ്പത്തി വാണിമേൽ ഭൂമിവാതുക്കൽ ബ്രദേഴ്സ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കപ്പെടുന്ന ജനകീയ സംവാദത്തിലേക്ക്